Hi friends, Assalamualaikum. Welcome back to MISRA'S kitchen. Inni njan vannittulladu restaurant style il undakkiya chicken kondattathinte video aayittanu. Nalla tasty aayittulla oru item aanu. Ningal theerchayayittu try cheythu nokkanam. Valare simple aanu thayyaraakkanayitte. Appo ee oru video lottu povunnathinu munpu idvarende channel subscribe cheyyathavaru undengil subscribe cheyyathathathu bell icon kooda onnu press cheyya. Inni namukku nere video lottu pogam. Chicken kondattam undakkanayittu njan ivide oru kilo chicken aanu eduthittulladu. Nalla kayyukku vrithiyaakki vechathaanu. Inni ithilekku oru tablespoon olam മുളകുപൊടി ചേർത്തുകൊടുക്കാം കാശ്മീരി മുളകുപൊടിയാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തുകൊടുക്കാം പിന്നെ കുറച്ച് ഫുഡ് കളറും ചേർത്തുകൊടുക്കാം ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി വലിയ നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തുകൊടുക്കാം പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും ഒന്ന് ചേർത്തുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നാലേ ഈ ഒരു മസാല ചിക്കനിലേക്ക് പിടിക്കുള്ളൂ അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവണം ഓയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം ആ ഒരു സൈഡും കൂടി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരണം അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ മൂന്ന് ചുവന്നമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ബൗൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മല്ലി മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോയുമായി വരുന്നതാണ് ബൈ ബൈ സീ യു